നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ ഏറ്റവും അതിപ്രധാനമായ ഒരു വിവരമാണ് പുറത്തു വരുന്നത്. എഡിഎമ്മിന്റെ മരണത്തിൽ പ്രതിയായ പി ദിവ്യ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങി. ഇവരെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയാണ്. പോലീസ് കസ്റ്റഡിയിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. എന്തായാലും ഒരുപാട് നാളായി കേരളം ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യത്തിനാണ് ഇപ്പോൾ ഉത്തരമായിരിക്കുന്നത്. പി ദിവ്യ എവിടെ എന്ന വലിയ ചോദ്യചിഹ്നത്തിന് ഇപ്പോൾ മറുപടിയായിരിക്കുന്നു. പോലീസിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു പി ദിവ്യ. പോലീസും ദിവ്യയും തമ്മിലുണ്ടാക്കിയ ധാരണ, ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു കേന്ദ്രത്തിലെത്തിയാണ് കീഴടങ്ങിയത്. ദൃശ്യങ്ങൾ പുറത്തു പോകാതിരിക്കാൻ പോലീസ് അതീവമായി ശ്രദ്ധിക്കുകയും ചെയ്തു. കണ്ണൂർ ജില്ലയിലെ കണ്ണപുരത്താണ് ദിവ്യയുടെ വീട്. ഈ വീടിന് സമീപത്തെ സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ പി ദിവ്യ കീഴടങ്ങിയിരിക്കുന്നത്. ദിവ്യയോട് അടിയന്തരമായി കീഴടങ്ങണമെന്ന് പാർട്ടി കേന്ദ്രങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്, അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നിർദ്ദേശം പാർട്ടി നൽകിയിരിക്കാം എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് വലിയ രീതിയിലാണ് പാർട്ടിയെ ഈ ഒരു സംഭവം ചോദ്യം മുന്നിൽ നിർത്തിയത്. പാർട്ടി തന്നെ ദിവ്യയെ സംരക്ഷിക്കുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ശക്തമായിരുന്നു. എന്തായാലും ദിവ്യ ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായ വിവരം. എന്തായാലും ഈ പാർട്ടി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരോട് താൻ കീഴടങ്ങാൻ തയ്യാറാണെന്ന് ദിവ്യ അറിയിച്ചു എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും പ്രതിക്ക് അനുകൂലമായി നിലപാടെടുക്കുകയായിരുന്നു. താൻ കീഴടങ്ങാൻ കോടതിയിലേക്ക് പോകുകയായിരുന്നുവെന്നാണ് ദിവ്യ പോലീസിനെ അറിയിച്ചത്. ഇതോടെ വഴിയിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രതിയെ കസ്റ്റഡിയിലെടുത്തുവെന്ന് വെളിപ്പെടുത്തിയ കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി എവിടെ വെച്ചാണ് അറസ്റ്റ് ചെയ്തത് എന്നതടക്കമുള്ള മറ്റു വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയം. എവിടെ വെച്ച് അറസ്റ്റ് ചെയ്തു എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ പോലീസ് തയ്യാറായില്ല എന്നതും നമ്മളിപ്പോൾ കണ്ട കാഴ്ചയാണ്. എന്തായാലും ദിവ്യ അറസ്റ്റിലായിരിക്കുന്നു, ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. അറസ്റ്റ് ഉണ്ടാകുമോ, റിമാൻഡ് ചെയ്യുമോ, എന്താണ് തുടർ നടപടികൾ എന്നതും വലിയൊരു ചോദ്യചിഹ്നം തന്നെയായി നിൽക്കുകയാണ്. അതേസമയം പയ്യന്നൂരിൽ പി ദിവ്യ ഉണ്ട് എന്ന റിപ്പോർട്ടുകളൊക്കെ ഉച്ചയോടെ പുറത്തു വന്നിരുന്നു. അതിനിടയിലാണ് കീഴടങ്ങിയെന്ന വിവരവും കൂടി പുറത്തു വരുന്നത്. ടവർ ലൊക്കേഷനിലൂടെ ദിവ്യ പയ്യന്നൂരിലുണ്ട് എന്ന വിവരമൊക്കെ അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. എന്തായാലും പി ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി തള്ളിയിരുന്നു. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി നിസാർ അഹമ്മദാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ദിവ്യക്കെതിരായുള്ള ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കും. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ അവർ കീഴടങ്ങൽ എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കോടതിക്ക് മുന്നിൽ കീഴടങ്ങാനാണ് സാധ്യത എന്നായിരുന്നു തുടക്കത്തിൽ വിവരം. നിലവിൽ CPMന്റെ സഹായം ദിവ്യയ്ക്ക് കിട്ടുന്നുണ്ട് എന്ന ആരോപണങ്ങളൊക്കെ ശക്തമായിരുന്നു. അറസ്റ്റ് ചെയ്ത് ദിവ്യയ്ക്ക് നാണക്കേടുണ്ടാക്കാൻ പോലീസും നോക്കില്ല എന്നതടക്കമുള്ള ആരോപണങ്ങളൊക്കെ ഒരു വശത്ത് ശക്തമായി തന്നെ നിലനിൽക്കുകയായിരുന്നു. അന്വേഷണത്തോട് സഹകരിക്കുമെന്നായിരുന്നു ദിവ്യയുടെ വക്കീൽ അഡ്വക്കേറ്റ് കെ വിശ്വൻ പ്രതികരിച്ചത്. പോലീസിൽ കീഴടങ്ങുമോ എന്ന ചോദ്യത്തോട് അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമല്ലേ എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചത്. നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ എടുത്ത കേസിലാണ് ദിവ്യ പ്രതിയായത്. ദിവ്യ മാത്രമാണ് പ്രതി. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് പോലീസ് ദിവ്യക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. എന്തായാലും ഇന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. ഗുരുതര നിരീക്ഷണങ്ങളാണ് കോടതി ഈ ഒരു വിഷയത്തിൽ നടത്തിയിരിക്കുന്നത്. എഡിഎമ്മിനെ അപമാനിക്കാനും അപഹസിക്കാനും ശ്രമിച്ചെന്ന് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവിൽ പറയുന്നു. തന്റെ സഹപ്രവർത്തകരുടെയും ജീവനക്കാരുടെയും മുന്നിൽ അപമാനിതനായതിൽ മനംനൊന്ത് മറ്റു വഴികളില്ലാതെയാണ് എഡിഎം ജീവൻ ഒടുക്കിയത്. ആസൂത്രിതമായാണ് ദിവ്യ തന്നെ ക്ഷണിക്കാത്ത പരിപാടിയിലെത്തിയത്. ദിവ്യയുടെ പങ്ക് വ്യക്തമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു. പ്രതി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് അന്വേഷണത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് കോടതി ഉത്തരവിൽ നിരീക്ഷിച്ചിട്ടുണ്ട്. കുടുംബത്തിലെ ഉത്തരവാദിത്തം ജാമ്യം നൽകാൻ കാരണമല്ല. ക്ഷണിക്കാതെയാണ് ദിവ്യ പരിപാടിയിൽ പങ്കെടുത്തതെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. പ്രതിഭാഗം ഹാജരാക്കിയ CDയിൽ പ്രസംഗം ഭാഗികമായി മറച്ചുവെച്ചെന്ന വാദവും കോടതി അംഗീകരിച്ചെന്ന് 38 പേജുള്ള വിധിപ്പകർപ്പിൽ വ്യക്തമാകുന്നു. ജാമ്യത്തിനുള്ള വാദം തെളിയിക്കാൻ പ്രതിഭാഗത്തിന് സാധിച്ചില്ലെന്നും ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കേരളം ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു ദിവ്യ എവിടെ എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായി ദിവ്യ കീഴടങ്ങിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.